സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രവും സുപ്രീംകോടതിയെ അറിയിച്ചു ചർച്ച നാളെ തന്നെ ആരംഭിക്കണമെന്ന് കേരളം കേരള സംഘം നാളെ ഡൽഹിയിലെത്തും കേരള ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും കേന്ദ്രവുമായി ചർച്ച നടത്തിയ പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം ബി ബാലുഗോപാലുണ്ട് ഡൽഹിയിൽ നിന്നും ബാലു ഈ കേരളത്തിന്റെ ആവശ്യത്തിൽ നിയമപരമായ ഇടപെടലിൽ ഒരു മുൻതൂക്കം ലഭിക്കുകയാണ് ഒരു ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു കേന്ദ്രത്തിന്റെ നിലപാടാണ് അതിൽ പ്രധാനപ്പെട്ടത് എന്ത് പ്രതീക്ഷിക്കാം ബാലു പ്രതീക്ഷ തീരുമാനം എന്താകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ വളരെ ദീർഘകാലമായി നിന്നിരുന്ന ഒരു പ്രതിസന്ധിക്ക് അതിൻ്റെ ഒരു പരിഹാരത്തിനേക്കുള്ള ഒരു സൂചനയാണ് എന്ന് കേന്ദ്ര കേരള സർക്കാരുകൾ സുപ്രീംകോടതിയിൽ സ്വീകരിച്ചത് ഇന്ന് രാവിലെ സുപ്രീം കോടതിയാണ് ഈ ചർച്ചയ്ക്കുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് കാരണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കേരളവും കേന്ദ്രവും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തിക്കൂടെ എന്നായിരുന്നു സുപ്രീം കോടതി രാവിലെ ആരാഞ്ഞിരുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാരിന് ഹാജരായിരുന്ന സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചർച്ചയ്ക്ക് കേരളം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അപ്പോൾ തന്നെ കോടതിയെ അറിയിക്കാൻ ഉണ്ടായത് ആവശ്യമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ എത്തുമെന്നായിരുന്നു അദ്ദേഹം കോടതിയെ അറിയിക്കുകയും ചെയ്തത് തുടർന്ന് കേന്ദ്രത്തിന്റെ അഭിപ്രായം സുപ്രീം കോടതി തേടുകയാണ് ചെയ്തത് കേന്ദ്രത്തിന് വേണ്ടി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട് രമണിന്ന് കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഹാജരാകുകയും ഈ വിഷയത്തിൽ കേന്ദ്രവും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അതായത് നേരത്തെ ഈ വിഷയത്തിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി തുറന്ന കൂടിയുള്ള ഒരു ചർച്ചയ്ക്ക് കേന്ദ്രവും തയ്യാറാണ് എന്നാണ് അറ്റോർണി ജനറൽ ആർ വെങ്കട്ട് കോടതിയിൽ വ്യക്തമാക്കിയത് ചർച്ച അടിയന്തരമായി വേണമെന്നായിരുന്നു കേരളം പറഞ്ഞിരുന്നത് കാരണം സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ നിയമസഭയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ ചർച്ച അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല എന്നും നാളെ കേരള സംഘം ഡൽഹിയിൽ എത്തുമെന്നും ഇവർ കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്നുമായിരുന്നു വ്യക്തമാക്കുകയും ചെയ്തത് തുടർന്ന് വെള്ളിയാഴ്ച തന്നെ ഈ ഹർജി വീണ്ടും പരിഗണിക്കണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു പക്ഷേ അത് വളരെ ചെറിയ ഒരു സമയപരിധിയാണെന്നും എന്നാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇത് ഹർജി പരിഗണിക്കാമെന്നും അന്ന് ചർച്ചയുടെ പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തങ്ങളെ ധരിപ്പിക്കണമെന്നുമാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത് പ്രജീഷൻ മറ്റൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി സുപ്രീം കോടതി ഇന്ന് നടത്തി അതായത് കോപ്പറേറ്റീവ് ഫെഡറലിസം അഥവാ സഹകരണ ഫെഡറലിസത്തിന്റെ മകുടോദാഹരണമാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറായ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും നടപടി എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇത്തരം ചർച്ചകളിലൂടെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതെന്ത് തന്നെ ഉണ്ടായാലും അത് പരിഹരിക്കപ്പെടാവുന്നതാണെന്നും ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് സൂര്യകാന്തും ഉണ്ടായിരുന്ന ജസ്റ്റിസ് കെ വിശ്വനാഥും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ പ്രതിഷേധമായിരുന്നു സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന കാബിനറ്റിലെ മന്ത്രിമാർ സംസ്ഥാനത്തെ എൽ ഡി എഫിലെ എം എൽ എ മാർ ഇവരൊക്കെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വന്ന് സമരം നടത്തുന്നു ഇത് ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ചർച്ച നടത്തിരുന്നില്ല സുപ്രീം കോടതിയുടെ കൂടി ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്രവും രണ്ട് പടി വഴങ്ങി ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാക്കി തയ്യാറായിരിക്കുന്നത് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ തന്നെ ഈ ചർച്ച ഡൽഹിയിൽ നടക്കുന്നതായിരിക്കും തുടർന്ന് ആ ചർച്ചയിൽ ഉണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും